പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഒരു ചൊവ്വാഴ്ച ദിനത്തിലേക്ക് ഈശോ നമ്മെ കൂട്ടിക്കൊണ്ടുവന്നു, അല്ലെ, ഒരു ദിവസം കൂടി കർത്താവിൻ്റെ സന്നിധിയിൽ ആരംഭിക്കാനായിട്ട് അത് കർത്താവ് നൽകുന്ന ഒരു ഔദാര്യമാണ്. ഹല്ലേലൂയ. പിന്നെ നോക്കിയാൽ മറ്റന്നാളാണ് കേട്ടോ, നമ്മുടെ ഏഴാമത്തെ ആഴ്ചയാണ്. നമ്മുടെ ശരിക്ക് വരുമാന മാർഗങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ തുറക്കപ്പെടാനൊക്കെയുള്ള ഏഴാമത്തെ ആഴ്ചയിൽ ശുശ്രൂഷയാണ്. മുഴുവൻ കൊന്തയ്ക്ക് നമ്മളെ ചില്ലി വേണം. മറ്റന്നാൾ നേരത്തെ ഒരു 9:10 കൃത്യം നമ്മൾ ആരംഭിക്കും. 9 മണിയോടുകൂടിയൊക്കെ വന്ന് അപ്പം നമ്മളതിനു മുമ്പ് ധൂപപ്രാർത്ഥന, വെഞ്ചിരിപ്പ് കാര്യങ്ങളൊക്കെ, ഈ കോമ്പൗണ്ടൊക്കെ വെഞ്ചിരിച്ച് പ്രാർത്ഥിച്ച് ശക്തമായൊരു ശുശ്രൂഷയാണ്. സാധിക്കുന്നവരെല്ലാവരെയും പ്രത്യേകം ക്ഷണിക്കുന്നു കേട്ടോ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് Job 23:10. അവിടെ വചനം പറയാണ്, എന്നാൽ എൻ്റെ വഴി അവിടുന്ന് അറിയുന്നു. കർത്താവിന് എൻ്റെ വഴി അറിയാം. അവിടുന്ന് എന്നെ പരീക്ഷിച്ചു കഴിയുമ്പോൾ ഞാൻ സ്വർണം പോലെ പ്രകാശിക്കും. അപ്പോൾ ഇന്ന് നമ്മുടെ ജീവിതം ദുർഘടം നിറഞ്ഞതായിരിക്കാം. ഞാൻ ചിലപ്പോൾ പ്രിയ സഹോദരങ്ങളെ, എന്നിലേക്ക് തന്നെ ഞാൻ നോക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ നമുക്ക് ഒരു പിടുത്തം കിട്ടില്ല എന്ന് പറയില്ലേ, കംപ്ലീറ്റ് നാൽക്കവലകളാണ്. എങ്ങോട്ടാണ് പോകേണ്ടത് കർത്താവ് എന്നറിയില്ല. പക്ഷേ നമ്മൾ കർത്താവിൽ ആശ്രയിച്ച്, ഉദാശകൾ സ്വീകരിച്ച്, എരിവോടെ ബലിയർപ്പിച്ച്, അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച് നമ്മളങ്ങോട്ട് പോകുമ്പോൾ വഴികൾ, ഒരുപക്ഷെ നമുക്ക് മുഴുവൻ അറിയില്ലെങ്കിൽ പോലും വഴികളെല്ലാം ക്ലിയർ ചെയ്ത് നമ്മളെ ചീഫ് മിനിസ്റ്റർ പോകുമ്പോൾ, അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്ക് പോകുമ്പോൾ, ശരിക്കും പൈലറ്റ് വാഹനം അല്ലേ, ശരിക്കും വഴികളെല്ലാം ക്ലിയർ ചെയ്ത് പോകുന്നത് പോലെ ദൈവം നമ്മുടെ വഴികൾ ക്ലിയർ ചെയ്യും. അപ്പോൾ നമ്മൾ ശരിക്കും ഭയപ്പെടരുത്. അതാണ് അവിടുന്ന് എൻ്റെ വഴികൾ അറിയുന്നത് പറയുന്നത്. എന്നെ പരീക്ഷിച്ച് കഴിയുമ്പോൾ ഞാൻ സ്വർണം പോലെ അല്ലേ. അപ്പോൾ ഈ പ്രതികൂലങ്ങളിലൊക്കെ പോകുമ്പോൾ, ഓരോ പ്രതികൂലങ്ങളും നമ്മൾ അതിജീവിക്കുമ്പോൾ പിന്നെ അത്തരത്തിലുള്ള പ്രതികൂലം വരുമ്പോൾ നമ്മൾ നഷ്ടധൈര്യരാകില്ല. അതേസമയം ഒരു പ്രതികൂലത്തിൽ നമ്മൾ തളർന്നു കഴിഞ്ഞാൽ, അങ്ങനെയുള്ള പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കപ്പെടുമ്പോൾ, പ്രിയ സഹോദരങ്ങളെ, നമ്മൾ തകർന്ന് തരിപ്പണമാകും. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ഒരു വചനം ഇത് കാണാപ്പാടൊന്ന് പഠിക്കണം കേട്ടോ. കാണാപ്പാടം പഠിക്കണം പറ്റുവാണെങ്കിൽ, ഞാൻ പെട്ടെന്ന് തന്നെ അധികം സ്ട്രൈക്ക് ചെയ്യാത്തൊരു വചനമായിരുന്നു, ഒരു അഭിഷേക വചനമായിരുന്നു. പറ്റുവാണെങ്കിൽ കാണാപ്പാടം പഠിക്കണം, എഴുതണം, മറക്കുന്നവർ എഴുതണം. എന്നിട്ട് നല്ല ഒരുക്കത്തോടു കൂടി നമുക്ക് വ്യാഴാഴ്ച കാണാം. താമസിച്ചുള്ള ധ്യാനം വ്യാഴാഴ്ച തുടങ്ങാനെന്ന കാര്യം അറിയാലോ. പ്രാർത്ഥിച്ചേക്കണം നന്നായിട്ട് കേട്ടോ. ഈശ്വരങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.